കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർക്കെങ്കിലും ഫാമിലി കോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടോ ആവശ്യമുണ്ടെങ്കിൽ, ഓൺലൈൻ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സ്ആപ്പ് നമ്പർ +9 1 79 94 97 14 19 എന്നുള്ളതാണ്. സിംഗിൾ കൺസൾട്ടേഷൻ ഫീസ് 500 രൂപയാണ്. ഫാമിലി കോർട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓർഡറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായ ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ എല്ലാ കുടുംബങ്ങളിലും കാണപ്പെടുന്ന ഒരു കാര്യവും ആ കാര്യത്തിന് മോഡിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭീകരമായൊരു അവസ്ഥയിൽ ചിത്രീകരിച്ചുകൊണ്ട് കോടതിയിലേക്ക് കേസ് വരുന്ന ഒരു സിറ്റുവേഷനാണ് പറയാൻ പോകുന്നത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നോർമൽ ലെവലിൽ ഒരു കല്യാണം നടക്കുന്ന സിറ്റുവേഷനിൽ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംസ്കാരത്തിലായിരിക്കും വളർന്ന് വലുതായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഭർത്താവ് എന്ന് പറയുന്ന പയ്യനും എന്തിനായിരിക്കും വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരത്തിലായിട്ടും ആയിരിക്കും വളർന്ന് വലുതായിട്ടുണ്ടാവുക. ഈ രണ്ട് വ്യക്തികൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയും അതിനെ തുടർന്ന് ഇവരെന്ത് ചെയ്യുന്നു, കല്യാണം കഴിക്കുകയുമാണ് ഉണ്ടാകുന്നത്. ശരിയാണല്ലോ. അപ്പോ ഈ കല്യാണം കഴിച്ചതിന് ശേഷം എന്താ സംഭവിക്കുക? ഭാര്യയ്ക്ക് ഭാര്യയുടെ സംസ്കാരത്തിനും ഭർത്താവിന് ഭർത്താവിന്റെ സംസ്കാരത്തിലും തുടരുന്നതിനേക്കാൾ നല്ലത് ഇവർ രണ്ടാളും കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്നാണ് ആര്യ കണ്ടുള്ളത്, സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചിലപ്പോൾ ഭർത്താവിന് കല്യാണത്തിന് മുമ്പ് ചിലപ്പോൾ ബീഡി വലിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. നല്ല സ്വഭാവമല്ല എന്നുള്ളത് പ്രത്യേകം തന്നെ പറയുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യണം, ആ സ്വഭാവം ഉപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിപ്പോൾ ഭാര്യ പറഞ്ഞില്ലെങ്കിലും അത് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. ഇതുപോലെ തന്നെ ഭാര്യയ്ക്കും ഇതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കണം, നിങ്ങൾ രണ്ടാളും കൂടി കല്യാണത്തിന് മുമ്പ് തന്നെ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണം, രണ്ടാൾക്കും ജോലിയുണ്ടെങ്കിൽ ആ ശമ്പളം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ആ പൈസയുടെ എത്ര ശതമാനം ഭാര്യയുടെ വീട്ടുകാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്ര കൊടുക്കണം, ഭാര്യയ്ക്ക് എത്ര കൈ കൊടുക്കണം, തുടങ്ങിയിട്ടുള്ള 8Z കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീ പ്ലാൻ ചെയ്യണം. കൂടാതെ ചില ആളുകൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കുട്ടികൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഭർത്തൃ വീട്ടുകാരുണ്ടായിരിക്കാം, ഭാര്യ വീട്ടുകാരും ഉണ്ടായിരിക്കാം. എന്നാൽ ചില ആളുകൾക്ക് ഉടൻ തന്നെ കുട്ടികൾ വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. ചില ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് പൂജാമുറി ഉണ്ടെന്നുണ്ടെങ്കിൽ മരുമോള് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. തുളസിത്തറ അതുപോലെ തന്നെ വൈകിട്ട് നാമം ജപിക്കല്. ക്രിസ്ത്യൻസിന്റെ ഇടയിലാണെങ്കിൽ അവരുടെ മതാചാരങ്ങൾ, മുസ്ലിംസിന്റെ ഇടയിലാണെങ്കിൽ അവരുടെ മതാചാരങ്ങളൊക്കെ അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന മരുമകൻ അല്ലെങ്കിൽ മരുമകൾ ഉണ്ടാകണമെന്നാണ് ഒരുമാതിരിപ്പെട്ട വയസ്സായിട്ടുള്ള ആൾക്കാർ മുഴുവനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വയസ്സായ ആൾക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തുണ്ടാകണം, ഒരു കോമൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടാക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ലൈഫിൽ കാര്യമായ ക്രാക്കുകൾ അല്ലെങ്കിൽ അപസ്വരങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അമ്മായിമ്മ ചായ വയ്ക്കാൻ പറഞ്ഞാൽ അത് ദേഷ്യത്തിനിടയാക്കും, അമ്മായിമ്മ ചോറ് വിളമ്പാൻ പറഞ്ഞാൽ ദേഷ്യത്തിന് ഇടയാക്കും. രാത്രി 6 മണിക്ക് മുമ്പ് വീട്ടിലേക്ക് എത്തണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് 10 മണി ആയാലും വീട്ടിലെത്താത്ത ആളുകളൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യം, കല്യാണം കഴിയുന്നതിനേക്കാൾ മുമ്പ് ഭർത്താവ് ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഭാര്യ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഇൻ സെൻസ്, ചിലപ്പോൾ കല്യാണം കഴിയുമോ അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇനി ഒരു പക്ഷേ ഉപയോഗിക്കുവാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ സിനിമാ നടികളിടുന്ന ഡ്രസ്സുകളൊക്കെ പുരുഷന്മാർക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ചെക്കന്മാർക്ക് സ്വന്തം ഭാര്യ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവാക്കാനായിട്ട് ആഗ്രഹിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് പെർമിഷൻ കൊടുക്കാത്ത ഭർത്താക്കന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഭാര്യ കംപ്ലീറ്റ് നോൺ വെജ് ആയിരിക്കും, ഇയാൾ പ്യുവർ വെജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ലൈഫിൽ കയറി വരികയും ആ കോൺഫ്ലിക്റ്റുകൾ ഫലമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കൂടാതെ തന്നെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ വീട്ടിലുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായിട്ട് മരുമകളോട് പറയുന്ന സിറ്റുവേഷനിൽ അതൊക്കെയും അമ്മായിമ്മ പോരാണ്, ഭർത്താവിൻ്റെ പോരാണ്, പെങ്ങന്മാരുടെ പോരാണ്, അമ്മായിപ്പൻ്റെ പോരാണ് എന്നെല്ലാം ചിന്തിച്ച് അതൊക്കെ എന്താണ് ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് വിവരമില്ലാത്ത നിയമത്തെ പറ്റി കാര്യമായ ഗ്രാഹമില്ലാത്ത സഹോദരിമാര് കോടതിയിൽ കേസുമായിട്ട് പോകുന്നുണ്ട്.
അപ്പൊ ഇത് കേസായിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ ഡെഫിനിഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു സോ കോൾഡ് നിയമം അറിയുന്ന ബ്ലാക്ക് കോട്ടിട്ട ആൾക്കാരെ കാണുകയും അവർക്ക് ജീവിക്കാനായിട്ട് നിങ്ങൾ നല്ല ഒരു എന്താണ് ഒരു ഒരു വെപ്പണാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരെന്ത് ചെയ്യും, അംഗീകരിക്കുകയും ഭർത്താവിന് എതിരെ സംസാരിച്ച് ഭർത്താവിന്റെ വീട്ടുകാർക്ക് എതിരെ നിന്ന് സംസാരിച്ച് നിങ്ങളെ കൊണ്ട് 498A ഡൊമസ്റ്റിക് വയലൻസ് ആക്ടോ എല്ലാം തന്നെ ഫയൽ ചെയ്യിപ്പിക്കാനായിട്ട് കുറേ ആളുകൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു കേസ് കൊടുത്താലും ആ കേസിന് വിധി തരാനായിട്ട് മിനിമം ഒരു 5 വർഷമെങ്കിലും വേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ തുടക്കത്തിൽ കാണിക്കുന്ന ആ ഒരു ആരംഭ ശൗഹൃദം ഈ 5 വർഷക്കാലവും നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം കോടതിയിലേക്ക് കേസുമായിട്ട് നിങ്ങൾ തൽക്കാലം പോയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവും നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവിതവും നിങ്ങളുടെ ഭാര്യയുടെ വീട്ടുകാരുടെ ജീവിതവും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ജീവിതവും എല്ലാം തന്നെ എന്തായാലും മാറും, കോളമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഭർത്താക്കന്മാരുടെ പ്രത്യേകം പറയാനുള്ള ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിൽ കടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് വീട്ടുക, അല്ലാതെ ഭാര്യയുടെ സ്വർണം മേടിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയുടെ പൈസ കണ്ടുകൊണ്ടോ ഒന്നും തന്നെ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക. അതൊക്കെയും ഭാവിയിൽ വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളായിട്ട് മാറാറുണ്ട്. അതൊക്കെ ഒരു വശം. ഒപ്പം തന്നെ സുപ്രീംകോടതി ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ചെറിയ 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 അപസ്വരങ്ങളുടെ പേരിൽ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ 498A പ്രകാരമോ ഉള്ള ക്രൂരതയായി കണക്കാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നും അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും ഡിവോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധിയോ വിധിക്കുവാനായിട്ട് സാധിക്കില്ല എന്നും കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, 498A പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ ശരീരത്തിലെ മുറിവ്, ചതവ് അല്ലെങ്കിൽ പൊള്ളൽ, ഒടിവ് നിങ്ങളുടെ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തക്കതായ മാനസികമായി പീഡിപ്പിച്ചതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് തെളിവ് സഹിതം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുമായി കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേസ് കോടതി എടുക്കും, വക്കീലന്മാർക്ക് നിങ്ങൾക്ക് ഫീസും കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നിങ്ങളുടെ കേസിന് അന്തിമമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയും ഉണ്ടാവില്ല, കേസ് ഡിസ്മിസ് ചെയ്ത് പോകും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പം മെഡിക്കൽ റെക്കോർഡ്സുകൾ ഒന്നുമില്ലാതെ തന്നെ ഒരു കാരണവശാലും 498 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോലെയുള്ള കേസുകൾ നിങ്ങൾ ഫയൽ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് 100 പവൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 100 പവൻ്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ 100 പവൻ എന്ന് എഴുതിക്കോളൂ. 100 പവൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് 300 പവൻ സ്വർണ്ണാഭരണങ്ങൾ കല്യാണത്തിന് കിട്ടി എന്നൊക്കെ നിങ്ങൾ നോണയായിട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ കോടതിയിൽ അവസാനം നിങ്ങൾ ഈ പറയുന്ന സ്വർണത്തിൻ്റെയും പൈസയുടെയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തെളിയിക്കേണ്ടതായിട്ട് വരും. തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ പറ്റിച്ചു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ വേറൊരു കേസും വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ്, ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് മരുമകളോട് ഭർത്താവോ ഭർത്താവിൻ്റെ അമ്മയോ മറ്റു ബന്ധുക്കളോ ഉപദേശിക്കുന്നത് ഒരിക്കലും ക്രൂരതയായി കണക്കാക്കുവാനായിട്ട് പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അതനുസരിച്ച് വളരെ ഭംഗിയായി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ, മറ്റുള്ള ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.